ലോക കേരള സഭയുടെ തട്ടിപ്പാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കാലത്ത് തന്നെ ഇത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇത് സി പി എമ്മിന്റെ പണപ്പിരിവിനുള്ള ഒരു ഏർപ്പാടാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ പണം കൊടുക്കണം, മുഖ്യമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം കൊടുക്കണം, മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കണമെങ്കിൽ പണം കൊടുക്കണം. ഇതെല്ലാം ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്ത, കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ളത്? അവ എന്തുമാകാമെന്നുള്ള അഹങ്കാരമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമർശനമൊന്നും അദ്ദേഹത്തിന് ഒരു കാര്യമല്ല, ആരും ചോദിക്കാനില്ല എന്ന നിലയിലാണ് പ്രവർത്തനം. ഇപ്പോൾ തന്നെ ടൈംസ്ക്വയർ നടക്കുന്ന സമ്മേളനത്തെ പറ്റി തന്നെ എന്ത് ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ടൈംസ്ക്വയർ ആരെങ്കിലും സമ്മേളനം നടത്തുമോ? അവിടെ എപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ എന്ത് സമ്മേളനം നടത്താനാണ്? ന്യൂയോർക്കിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ എന്ത് സമ്മേളനം നടക്കുന്നത്. ഇപ്പൊ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് എന്താണ്? അഴിമതി നടത്തിയതുകൊണ്ടാണ്. സ്വന്തം ബന്ധുക്കളുടെ കമ്പനികൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിച്ച രേഖകൾക്കൊന്നും മറുപടി പറയാത്തത്. എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പൊ പിഴയൊടുക്കേണ്ടി വരുന്നത്. ഈ പാവപ്പെട്ട ആളുകളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണം പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായി അച്ഛന്റെ കമ്പനിക്കാണ്. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന നിലയിൽ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തോടെ എടുക്കും എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.